നമസ്കാരം നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ രാഷ്ട്രീയ പ്രതിസന്ധി അതിരൂക്ഷമാവുകയാണ് നമുക്കറിയാം ഇമ്രാൻ സർക്കാരിനെതിരെ പ്രതിപക്ഷ കക്ഷികളും അദ്ദേഹത്തിൻ്റെ ഭരണമുന്നണിയിൽ ഉണ്ടായിരുന്ന ഘടകകക്ഷികളും ചേർന്നുകൊണ്ട് ഒരു അവിശ്വാസ പ്രമേയം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊണ്ടുവന്നു ആ അവിശ്വാസ പ്രമേയം പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ ഇമ്രാൻഖാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു ഒടുവിൽ നാടകീയമായ നീക്കങ്ങളിലൂടെ സ്പീക്കറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പാർലമെൻറ്റിലെ ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞത് അതായത് ഈ അവിശ്വാസ പ്രമേയത്തിന് പുറകിൽ ഏതോ ഒരു വിദേശ ശക്തി കൊണ്ട് അത്തരത്തിൽ വിദേശ ശക്തികൾ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഈ അവിശ്വാസ പ്രമേയവും ഭരണഘടനാ അതുകൊണ്ട് ഇത് അംഗീകരിക്കാനാവില്ല ഇത് ഈ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ ഈ അവിശ്വാസ പ്രമേയം ദേശീയ അസംബ്ലിയിൽ തള്ളുകയായിരുന്നു തുടർന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെടുന്നു അദ്ദേഹം ദേശീയ അസംബ്ലിയും പ്രവിശ്യ അസംബ്ലികളും അടക്കം എല്ലാ ഭരണ സ്ഥാപനങ്ങളും പിരിച്ചുവിടുന്നു പുതിയൊരു തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു ജന ജനങ്ങളുടെ അഭിലാഷമനുസരിച്ച് ജന പിന്തുണയ്ക്കനുസരിച്ച് പുതിയൊരു സർക്കാർ ഉണ്ടാകട്ടെ എന്നാണ് നാടകീയമായ നീക്കങ്ങളിലൂടെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രഖ്യാപിച്ചത് അതിൽ സൈന്യത്തിൻ്റെ ഒത്തുകളിയുണ്ടോ സൈന്യവും അതിൻ്റെ സമ്മതമുണ്ടോ മൗനാനുവാദമുണ്ടോ എന്നെല്ലാമുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ സുപ്രീം കോടതി ഖാൻ്റെ ഈ രാഷ്ട്രീയ തന്ത്രങ്ങളെ ഒന്നാകെ പൊളിച്ചടക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് അതായത് ഈ ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ് ഡെപ്യൂട്ടി സ്പീക്കറുടെ റൂളിംഗ് ഭരണഘടനാ വിരുദ്ധമാണ് തീർച്ചയായിട്ടും അവിശ്വാസ പ്രമേയം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യേണ്ടതാണ് മുന്നൂറ്റി നാൽപ്പത് അംഗ പാർലമെൻറ്റിൽ നൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങളുടെ പിന്തുണയാണ് ഭരണമുന്നണിക്ക് വേണ്ടത് പക്ഷേ ഭരണമുന്നണിക്ക് ആ പിന്തുണയില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു പ്രതിപക്ഷം ബദൽ സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു ഈ ശ്രമങ്ങൾക്ക് ഊർജ്ജം പകർന്നുകൊണ്ടാണ് ഇതാ കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മറ്റ് അഞ്ച് ജഡ്ജിമാരും ഉൾപ്പെടുന്ന ബെഞ്ചാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ വിധി പ്രഖ്യാപിച്ചത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രസിഡന്റിന് നൽകിയ ശുപാർശ ദേശീയ അസംബ്ലിയും മറ്റ് പ്രവിശ്യ അസംബ്ലികളും പിരിച്ചുവിടാനുള്ള ശുപാർശയും അസാധുവാവുകയാണ് ഇവിടെ പാർലമെൻ്റ് പുനഃസ്ഥാപിക്കപ്പെടുന്നു വീണ്ടും അടുത്ത ശനിയാഴ്ച രാവിലെ മണിക്ക് പാർലമെൻറ്റ് ചേരാനായി ഡെപ്യൂട്ടി സ്പീക്കർക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉത്തരവ് നൽകുന്നു അതനുസരിച്ച് ഏതാണ്ട് പദ്ധതിയോടുകൂടി വീണ്ടും അവിശ്വാസ പ്രമേയം ദേശീയ അസംബ്ലിയിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ വീണ്ടും അവിടെ ഇമ്രാൻഖാൻ്റെ പദ്ധതികൾ പൊളിയുകയാണ് ഒരു സിവിൽ വോറിലേക്ക് അവിടെ പൊതുജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു തമ്മിലടിയിലേക്കും ആഭ്യന്തര കലാപത്തിലേക്കും പാകിസ്ഥാൻ നീങ്ങുകയാണോ എന്ന് സംശയമുണ്ട് കാരണം സുപ്രീം കോടതിയും അതിൻ്റെ മറ്റനുബന്ധ സ്ഥാപനങ്ങളുമെല്ലാം ഇപ്പോൾ വലിയ സുരക്ഷാ വലയത്തിലാണ് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം പട്ടാളം വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിരിക്കുന്നു രാജ്യത്തെ എന്തോ അനിഷ്ട സംഭവങ്ങൾ നടക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളുമാണ് പാകിസ്ഥാനിൽ നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയൊരു ആഭ്യന്തര കലാപത്തിലേക്ക് പാകിസ്ഥാൻ നീങ്ങുകയാണ് അവിടെ പട്ടാളം എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന് പറയാനാവില്ല പ്രത്യേകിച്ചും സുപ്രീം കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ പട്ടാളം അവിടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുമോ എന്ന് തന്നെ സംശയമാണ് എന്തായാലും പാകിസ്ഥാനിൽ സ്ഥിതിഗതികൾ രൂക്ഷമാവുകയാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാകുന്നില്ല വിവിധ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള പോരാട്ടം തെരുവു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം കലാപകലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ പോവുകയാണ് അപ്പോഴേക്കും പാക് ഓക്കുപ്പൈഡ് കശ്മീർ പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈകടക്കി വച്ചിരിക്കുന്ന ഇന്ത്യയുടെ കശ്മീരിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ പാക് സർക്കാരിനെതിരെ ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ട് എന്തായാലും പാക് ഓക്കുപ്പൈഡ് കശ്മീർ തിരിച്ചെടുക്കാൻ ഇന്ത്യ ഈ അവസരം വിനിയോഗിക്കുമോ എന്നുവരെ പല രാഷ്ട്രീയ വിദഗ്ധരും വിദേശകാര്യ വിദഗ്ധരും ഉറ്റുനോക്കുകയാണ് എന്തായാലും പാകിസ്ഥാനിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് ഇന്ത്യ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ അവിടെ അത്തരത്തിലൊരു സ്ഥിതിവിശേഷത്തിലേക്കാണ് രാഷ്ട്രീയ പ്രതിസന്ധി നീങ്ങുന്നത് പ്രധാനമന്ത്രി ഖാൻ തയ്യാറാക്കിയ പദ്ധതികളെല്ലാം പൊളിഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇംഗിതത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് സുപ്രീംകോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ നടക്കാൻ പോവുക തീർച്ചയായിട്ടും ഒരു ബദൽ സർക്കാർ പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണയോടുകൂടി ഒരു ബദൽ സർക്കാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് ഇമ്രാൻഖാൻ പദ്ധതിയിട്ടതുപോലെ ഉടൻ ഉണ്ടാവില്ല ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ സാമ്പത്തിക നിലയടക്കം തകർന്ന ഒരു പരിതസ്ഥിതിയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ തകർക്കും എന്നതിൽ സംശയമില്ല പക്ഷേ ഇന്ത്യ ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക പാക് ഓക്കുപ്പേഡ് കശ്മീർ തിരിച്ച് പിടിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഇന്ത്യ ഈ സമയത്ത് കടക്കുമോ എന്നെല്ലാം വിദേശകാര്യ വിദഗ്ദ്ധർ ഉറ്റുനോക്കുകയാണ് വെബ് ഡെസ്ക് തത്ത് ന്യൂസ്